വാഴകൃഷിയുടെ വൈവിധ്യങ്ങൾ കുലച്ച ഏദൻ തോട്ടം വികസന പ്രവർത്തനങ്ങൾക്കായി പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു. തിരുവനന്തപുരം പാറശാലയിലെ വാഴച്ചേട്ടൻ എന്ന് വിളിക്കുന്ന വിനോദിന്റെ കൃഷിയിടമാണ് പാറശാല പഞ്ചായത്ത് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. 500 ഇനങ്ങളിൽപ്പെട്ട വാഴകളുടെ ശേഖരം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് വിനോദും മകൻ അഭിനീഷും. ഇതാണ് വാഴച്ചേട്ടൻ വിനോദിന്റെ കൃഷിത്തോട്ടം. ഇവിടം സ്വർഗമാണ്, വാഴക്കുലകളുടെ സ്വർഗം. 500 ഇനങ്ങളിൽപ്പെട്ട വാഴകളുടെ ശേഖരം വാഴച്ചേട്ടന്റെ തോട്ടത്തിലുണ്ട്. ഡൽഹിയിലെ അഗ്രികൾച്ചർ എക്സിബിഷനിൽ പങ്കെടുക്കവെയാണ് വിനോദിനെ തേടി ആ സങ്കട വാർത്ത എത്തിയത്. ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞത് ഇന്നലെ എക്സിബിഷനിൽ കേരളത്തിൻ്റെ വാഴയെക്കുറിച്ച് ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു മെസ്സേജ് കിട്ടുന്നത്. അപ്പോഴേ ഞാൻ അക്സെപ്റ്റ് ആയി, കാരണം ഇനിയൊരു എക്സിബിഷന് പങ്കെടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഏകദേശം എനിക്ക് ഉള്ളതിൽ 1.5 ഏക്കറോളം അവരെടുക്കുന്നുണ്ട്, 1 ഏക്കറോളം, 1.25 ഏക്കറോളം അവരെടുക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിനോദ സ്ഥലത്തില്ലാത്തതിനാൽ മകൻ അബനീഷ് പഞ്ചായത്ത് വിളിച്ച ആലോചനാ യോഗത്തിൽ പങ്കെടുത്തു, അഭിപ്രായം പറഞ്ഞു. ഈ സ്ഥലം ഏറ്റെടുക്കുന്നത് തന്നെ ഇത് മാറ്റി നടുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി വളരെയധികം ബുദ്ധിമുട്ടാണ്. 500 വാഴകളും 500 തരത്തിലെ പരിപാലനം, അപ്പം അതിന് പറ്റിയ മണ്ണെണ്ണം തന്നെയാണ് കിട്ടുന്നതെന്നറിയില്ല. ഇത് മാറ്റി നടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായ കാര്യം. ഒരുപക്ഷേ ഈ ഇതിലുള്ളതിൽ അപൂർവങ്ങൾ അപൂർവമായ പാലങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പാറശാല പഞ്ചായത്തിൻ്റെ നിലപാട് ഇതാണ്. സ്ഥലമെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ തന്നെ ഒരു 75 സെൻറ്റ് ഉള്ള പഞ്ചായത്തിൻ്റെ സ്ഥലമുള്ള സ്ഥലമാണ്. അതിനോട് ചേർന്നുള്ള ഭൂമിയാണ് പഞ്ചായത്ത് ബസ് സ്റ്റോപ്പിന് വേണ്ടി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെയാണ് വസ്തു ഉടമകളുടെ മീറ്റിംഗ് പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടി നടത്തിയത്. അപ്പോഴാണ് ഇങ്ങനെ വാഴച്ചേട്ടൻ്റെ വിഷയം ഉയർത്തു വന്നത്. വാഴച്ചേട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പരിശോധിക്കപ്പെടും. വാഴകളില്ലാതെ എന്ത് വാഴച്ചേട്ടൻ എന്നാണ് വിനോദിൻ്റെ ചോദ്യം. വാഴ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ കൃഷിത്തോട്ടം. ലോകത്തെ തന്നെ അനന്യമായ വാഴ ഇനങ്ങളുടെ ഈ സീഡ് ബാങ്കിനെ സംരക്ഷിക്കേണ്ടതല്ലേ? ബിജു VSനൊപ്പം TS ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.